ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തടുക്കാനാകാത്തതെന്ന അവകാശവാദവുമായി റഷ്യ വികസിപ്പിച്ച മിസൈൽ സംവിധാനം വിന്യാസത്തിനൊരുങ്ങുന്നു. അണവായുധം ഉൾപ്പെടെ വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ ഒരു ഉൽക്കാശില പോലെ എതിരാളികൾ മേൽ പ്രഹരമേൽപ്പിക്കുമെന്നാണ് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രതികരിച്ചത്. ഡിസംബർ അവസാന വാരത്തോടെ മിസൈൽ വിന്യസിക്കുമെന്നാണ് റഷ്യയുടെ ആലോചന. ഇതുവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മാരകമായ ആയുധമെന്നാണ് വിദഗ്ധർ കരുതുന്നത്. പുത്തൻ റോക്കറ്റുകളുടെ ആദ്യ റെജിമെന്റ് റഷ്യയുടെ അവൻഗാർഡ് മിസൈൽ സംവിധാനത്തോടൊപ്പം ബൊംബറോസ്വായ റോക്കറ്റ് ഡിവിഷനിൽ ഡിസംബർ അവസാനത്തോടെ സ്ഥാപിക്കുമെന്ന് റഷ്യൻ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ് കമാൻഡർ സെർജി കാരക്കേവ് റഷ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. യുദ്ധം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ് പുതിയ മിസൈൽ സംവിധാനം വിന്യസിക്കുന്നതെന്നാണ് റഷ്യയുടെ ടാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഉൽക്കാ മിസൈലുകളുടെ കൂടുതൽ വിവരങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. അത് അതീവ രഹസ്യമായി തന്നെ തുടരുമെന്നാണ് പ്രസിഡന്റും പറയുന്നത്. അതിനിടെ സാറ്റലൈറ്റുകൾ അടിസ്ഥാനമാക്കിയുള്ള പുതിയ മിസൈൽ മുന്നറിയിപ്പ് സംവിധാനത്തെ പറ്റിയുള്ള വിവരങ്ങളും റഷ്യ പുറത്തുവിട്ടു. ബഹിരാകാശത്തെ കരുത്ത് കൂട്ടുന്നതിനുള്ള സൈനിക നീക്കത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമം തുടരുന്നതിനിടെയാണ് ഇത്. വ്യോമസേനയ്ക്ക് കീഴിൽ 73,800 കോടി ഡോളറിന്റെ പദ്ധതിയാണ് US പുതിയ സ്പേസ് ഫോഴ്സിന് വേണ്ടി വകയിരുത്തുന്നത്. എന്നാൽ റഷ്യയുടെ കൂപ്പോൾ അഥവാ ഡോം എന്ന് പേരിട്ട പുതിയ സംവിധാനത്തിന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരുന്നത് മാത്രമല്ല, അവയുടെ ലാൻഡിംഗ് സൈറ്റ് വരെ കണ്ടെത്താനാകും. തുന്ദ്ര എന്ന് പേരിട്ട 3 സാറ്റലൈറ്റുകൾ 2015 മുതൽ തന്നെ ബഹിരാകാശത്ത് സജ്ജമാണ്. US സർവൈലൻസ് സംവിധാനമായ SBRS തുല്യമായാണ് കുപ്പോളിന്റെയും വിന്യാസം. 2018 മാർച്ചിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ റഷ്യ ഉണ്ടാക്കുന്ന 6 ഡസനോളം പുതിയ ആയുധങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പുതിയ മിസൈലുകളുടെയും പരീക്ഷണം. ശബ്ദത്തെക്കാൾ 20 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് അവർ ഗൈഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തു കടക്കാനും ലോകത്തിന്റെ ഏത് മൂലയിലും 30 മിനിറ്റിനുള്ളിൽ ആക്രമണം നടത്താനും ഇവയ്ക്ക് സാധിക്കും. അസാധാരണ യുദ്ധമികവാണ് ഇതിന് റഷ്യൻ വിദഗ്ധർ അവകാശപ്പെടുന്നത്. പരീക്ഷണ സമയത്ത് തന്നെ മണിക്കൂറിൽ 12,000 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവ സഞ്ചരിച്ചു. ഒരിക്കലും കീഴടക്കാൻ സാധിക്കാത്തതെന്നാണ് പുടിൻ ആയുധത്തെ പറ്റി വിശേഷിപ്പിച്ചത്. ലോകത്തുള്ള ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും ഭേദിക്കാൻ അവർഗാർഡിന് സാധിക്കും. അദൃശ്യ ആക്രമണമായിരിക്കും ഇവയുടേതെന്നാണ് റഷ്യയുടെയും ആത്മവിശ്വാസം. US ഉദ്യോഗസ്ഥർക്ക് മുന്നിലും റഷ്യ അവർഗാർഡിനെ നേരത്തെ അവതരിപ്പിച്ചിരുന്നു. US ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ നവംബർ 26 24 ദിവസങ്ങളായിട്ടാണ് റഷ്യ അതിർത്തിയിൽ US പരിശോധകർക്ക് മുന്നിലുള്ള അവർഗാർഡിന്റെ പരീക്ഷണം. എന്തു തന്നെയായാലും ലോകത്തിന്റെ തന്നെ ഭീഷണി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പുത്തൻ മിസൈലുകൾ. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.